രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ എഴുതപ്പെട്ട തിരുവചനം എന്ന ആറാം പാഠം ബഹുമാനപ്പെട്ട മാനുവൽ സാർ നിങ്ങളെ പഠിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ഏഴാം പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ കണ്ട ഈ ആറു പാഠങ്ങളും നമ്മളെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുന്നതാണ്, ക്രിസ്തുവായി മാറാൻ പ്രേരിപ്പിക്കുന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏഴാം പാഠം ക്രിസ്തീയ ജീവിതം വചനാധിഷ്ഠിതം. വചനാധിഷ്ഠിതം എങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്താം എന്ന് ഏതാനും മാർഗനിർദ്ദേശങ്ങൾ ഈ പാഠം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ഈ ഭാഗം പാഠഭാഗം പഠിച്ച് വചനാധിഷ്ഠിതം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനത്തെക്കുറിച്ച് പഠിക്കാൻ, ധ്യാനിക്കാൻ, അങ്ങയെപ്പോലെ ആയിത്തീരാൻ ഞങ്ങളിതാ അങ്ങയുടെ മുന്നിൽ അണഞ്ഞിരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ആത്മാവെ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ഞങ്ങളെ തീക്ഷ്ണതയാൽ ജ്വലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾക്കറിയാം, കാർത്തേജിലെ യുവാവ്. ഈ കാർത്തേജിലെ യുവാവിനെക്കുറിച്ച് സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കും. തൻ്റെ യുവത്വത്തിൽ ലോകത്തിൻ്റെ സകല സുഖങ്ങളും തേടിയുള്ള യാത്രയിലായിരുന്നു. ലോകത്തിൻ്റെ സകല സുഖങ്ങളും തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഏകദേശം അവസാനം, ആ യുവത്വത്തിൻ്റെ കുറച്ചു കാലം, ആ ചോരത്തിളപ്പൊക്കെ അങ്ങോട്ട് മാറിയ സമയത്ത് അദ്ദേഹത്തിന് തോന്നി പോയ വഴികളൊന്നും ശരിയായിട്ടില്ല, പോയ വഴികളൊന്നും നല്ലതായിരുന്നില്ല. ഒരു നിരാശയിലേക്ക് ഈ യുവാവ് കടന്നു വന്നു. നിരാശയിലേക്ക് ചിന്തിച്ചു, എങ്ങനെ തിരിച്ചു നടക്കാം ദൈവത്തിലേക്ക്, എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഉദ്യാനത്തിലിരുന്ന് തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം, ആ സൗണ്ട് ഇതാണ്: എടുത്തു വായിക്കുക. എടുത്തു വായിക്കുക എന്ന വലിയ ഗാംഭീര്യമുള്ള ഒരു ഈ ഒരു സൗണ്ട് കേട്ട ഉടനെ തന്നെ ആ ഉദ്യാനത്തിൽ നിന്നും തൻ്റെ റൂമിലേക്ക് കയറി ഈ യുവാവ്. വിശുദ്ധ ഗ്രന്ഥം കണ്ടു, എടുത്തു വായിച്ചു. എടുത്തു വായിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ചേഞ്ച്, പരിവർത്തനമുണ്ടായി. ഏത് വചനഭാഗമാണ് ഈ യുവാവ് എടുത്തു വായിച്ചത്, ആരാണ് ഈ യുവാവ് എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിന് കിട്ടിയ വചനഭാഗം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഒന്ന് കണ്ടെത്താം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ. പൗലോസ് ലീഹ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 13, വാക്യങ്ങൾ 12 മുതൽ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. വളരെ കൃത്യമായും വചനം നമ്മൾ കേട്ടു. എങ്ങനെയാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്? എടുത്തു വായിച്ചു യുവാവ്. ഇത് എടുത്തു വായിച്ചു കഴിഞ്ഞ് ഈ യുവാവ് പിന്നീട് നമ്മൾ കാണുന്നത് സെൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധരിലെ വിശുദ്ധൻ, വലിയ പണ്ഡിതനായ സഭാപിതാവായ സെൻറ്റ് അഗസ്റ്റിനെ നമ്മൾ കാണുന്നു. വചനം
ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം രൂപാന്തരപ്പെടുത്തും എന്നതിൻ്റെ ആദ്യത്തെ ഒരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ പാഠത്തിൽ ഇത്തരത്തിലുള്ള മറ്റുദാഹരണങ്ങൾ കൂടി നമുക്ക് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. അതിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ് വചനത്തിൻ്റെ ധർമ്മം, വചനത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിക്കെഴുതിയ രണ്ടാം ലേഖനം 3:16-17 തിരുവചനങ്ങളിൽ വചനത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. പൗലോസ്ലീഹ തുടങ്ങുന്നത് ഇതാണ്: വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാവുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം പ്രബോധനത്തിന്, ടീച്ചിങ്, പ്രബോധനത്തിന് ശാസന, തെറ്റുതിരുത്തൽ, നീതിയിലുള്ള പരിശീലനം എന്നിവയ്ക്ക് ഉപകരിക്കുന്നു. മാത്രമല്ല, ഈ പരിശീലനത്തിൻ്റെ ഫലമായി ഞാനും നിങ്ങളും പൂർണ്ണത കൈവരിക്കുന്നു, പൂർണ്ണനായ മനുഷ്യനായി മാറുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് പൗലോസ്ലീഹ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നു. വചനത്തിലൂടെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, ജീവിതത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കും ധാർമ്മികമായ വളർച്ചയ്ക്കും വചനം സഹായിക്കുന്നു എന്ന് നമുക്ക് കാണാം. ഉദാഹരണങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളോട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുമ്പോൾ, ഇതിൻ്റെ ഓരോന്നിനും വിശദമായ ഉദാഹരണങ്ങൾ സഹിതം നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് സംസാരിച്ചു കൊള്ളും. നമ്മളുടെ സമയം ലിമിറ്റഡ് ആണ്, കുറച്ച് സമയം മാത്രമേ നമ്മൾ ഒന്നിച്ചുള്ളൂ. മാത്രമല്ല, ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നു ദൈവവചനം, ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു ദൈവവചനം, ഒരു മനുഷ്യനെ സൗഖ്യത്തിലേക്കും നയിക്കുന്നു ദൈവവചനം. ഡോക്ടർ ഡേവിഡ് സെർവൻ, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിങ് ടു ഹീൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വയ്ക്കുന്നത്, ഒരു നല്ല വിശ്വാസി, ഒരു നല്ല ദൈവവിശ്വാസിക്ക് രോഗങ്ങൾ കുറവായിരിക്കും. പല രോഗങ്ങളും വരുന്നത് ടെൻഷൻ കൊണ്ടാണ്. യഥാർത്ഥ വിശ്വാസിക്ക് ജീവിതത്തിൽ ആകുലതകളില്ല, കാരണം തരുന്നതൊക്കെ ദൈവം തരുന്നതാണ് എന്ന് കണ്ടു സ്വീകരിക്കുന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു, ആയുസ് പോലും വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ കമ്പയർ ചെയ്താൽ വലിയ അന്തരം കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം മുന്നോട്ട് പോകുന്നത്. വചനത്തിൻ്റെ രണ്ടാമത്തെ ധർമ്മം നമുക്ക് കാണാം: വചനം ജീവൻ നൽകുന്നതാണ്. വചനം ജീവൻ നൽകുന്നതിനെക്കുറിച്ചുള്ള 3 വചനഭാഗങ്ങൾ കണ്ട് നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ഒന്നാമത്തേത് യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം 5:25 തിരുവചനമാണ്: എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈ ജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിത്യജീവൻ. ഈ ലോകത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു തീർത്ഥയാത്ര പോലെ ഏതാനും വർഷങ്ങൾ ഒരു തീർത്ഥയാത്ര നമ്മൾ ഈ ലോകത്ത് നടത്തി ആത്യന്തികമായി ദൈവത്തിലേക്ക് ചേരേണ്ടവനാണ്, നിത്യജീവിതത്തിലേക്ക് പോവേണ്ടവനാണ് ഞാൻ. അപ്പോൾ അതിനെന്നെ ഒരുക്കുന്നു വചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:63 തിരുവചനം എടുത്താൽ നമുക്ക് കാണാം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 10:10 കാണാം, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കാം, വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ ദൈവവചനം ജീവദായകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾക്ക് പോകുമ്പം കാണാം, വചനം രൂപാന്തരപ്പെടുത്തുന്നു. വചനം രൂപാന്തരപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് നമുക്ക് കാണാം. അതിന് തൊട്ട് മുൻപായി കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഒരിക്കൽ കണ്ട അതേ വചനം വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്നു. ഓർക്കുന്നോ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4:12 തിരുവചനം: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്,
ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വചനം. അപ്പോൾ ഇതാണ് ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്നു എന്ന് പറയുമ്പം വലിയൊരു രൂപാന്തരീകരണം നമുക്ക് ഈ സമയത്ത് നടക്കും. ഈ രൂപാന്തരീകരണം നടക്കുന്നു എന്നതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് രണ്ട് വിശുദ്ധരുടെ ചിത്രമാണ്. ആദ്യം കാണുന്നത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. ഇഗ്നേഷ്യസ് ലയോള സ്പെയിനിലെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ പട്ടാളത്തിൽ ജോലി കിട്ടി, വലിയ റാങ്കിലൊക്കെയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ റാങ്കിലൊക്കെ അദ്ദേഹം ഈ കിട്ടുന്ന ഓരോ പുരസ്കാരങ്ങളുമൊക്കെ അദ്ദേഹത്തെ ഈ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ അതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് തീഷ്ണതയോടെ ജോലി ചെയ്തു. പാമ്പലോണ യുദ്ധത്തിൽ പരിക്കുപറ്റി ഹോസ്പിറ്റലൈസ്ഡായി, ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ആ സമയത്ത് ഇദ്ദേഹം കണ്ടു വെറുതെ ഇരിക്കുകയാണ്, റൂമിൽ ഒരു ബൈബിൾ ഇരിക്കുന്നത് കണ്ട് എടുത്തു വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ കണ്ട അദ്ദേഹത്തിൻ്റെ കുറേയധികം പട്ടാളത്തിലെ ഉദ്യോഗങ്ങളാണ് വലുതായി കണ്ടതെങ്കിൽ അതൊന്നും അല്ലെന്ന് മനസ്സിൽ തോന്നിത്തുടങ്ങി. തുടർന്ന് ഹോസ്പിറ്റലിലുള്ള സമയത്ത് തന്നെ വിശുദ്ധരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. വിശുദ്ധരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കുമായിക്കൂടാ എന്ന് ചിന്തിച്ചു. വലിയൊരു രൂപാന്തരീകരണം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ലഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. വളരെ നന്നായിട്ട് വലിയൊരു തീക്ഷ്ണത നമ്മിലേക്കും ചൊരിയാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ നമുക്ക് ഉപകരിക്കും. രണ്ടാമത്തെ ആളെ രൂപാന്തരപ്പെടുത്തിയത് വചനം മർക്കോസിൻ്റെ സുവിശേഷം 8:36 തിരുവചനമായിരുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് അതുകൊണ്ട് എന്താണ് പ്രയോജനം? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. രണ്ടുപേരുടെയും ജീവിതത്തിൽ വലിയധികം ചേഞ്ചസ് വന്നു, അവർ ക്രിസ്തുവിനെപ്പോലെ ആയിത്തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു ദൈവവചനം ജീവൻ നൽകുന്നതാണ്, ദൈവവചനം സൗഖ്യദായകമാണ്, ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഒന്ന് ചിന്തിക്കണം. അനുദിനം വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്താൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ? സന്ധ്യാപ്രാർത്ഥനയിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന സമയത്ത് മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥം കേൾക്കാൻ ഞാൻ തയ്യാറാകുന്നത്. ഞാൻ സ്വന്തമായി എൻ്റെ പഠനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ച് ധ്യാനിക്കാറുണ്ടോ? ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. ഒന്ന് വചനത്തിലേക്ക് തിരിയാം. വചനത്തിലേക്ക് തിരിഞ്ഞാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും എന്ന് പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നല്ലോ. കർത്താവെ, അങ്ങയെ വചനത്തിലൂടെ വായിച്ചെടുക്കാൻ, വചനത്തിലൂടെ അങ്ങയെ കാണാൻ, ആ വചനം വായിച്ച് ധ്യാനിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്ക് ഒരാഴ്ച ധ്യാനിക്കാനുള്ള വചനം വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം 10:10 തിരുവചനം. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. വചനം മനഃപ്പാഠമാക്കാം. ഈ ഒരാഴ്ചക്കാലം ഈ വചനം ധ്യാനിക്കാൻ നമുക്ക് ശ്രമിക്കാം. നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.